അസ്സലാമു അലൈക്കും, നമസ്കാരം എല്ലാവർക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒമാൻ ട്രിപ്പിലെ അഞ്ചാമത്തെ ദിവസമാണെങ്കിൽ സലാലിലെ മൂന്നാമത്തെ ദിവസമാണ്. നാളെയും കൂടിയാണ് ഈ ഒരു റൂം, അതായത് ഈ ഒരു ഹോട്ടലുള്ളൂ. നാളെ ചെക്ക്ഔട്ട് ചെയ്തിട്ട് പോകണം. അപ്പോൾ നാളത്തോട് കൂടിയിട്ട് നാളത്തെ കാഴ്ചയും കൂടി കൂട്ടിട്ട് സലാലെ വിട്ട് പോകും. നമ്മൾ നേരെ ഇബിരി പോകും. ഇബിരിയും താമസിച്ച് വീണ്ടും സൗദി വഴി നമ്മൾ നേരെ ഖത്തറിലോട്ട് പോകും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ബാക്കിയുള്ള സ്ഥലങ്ങൾ, സലാലിൽ ഫസ്റ്റും സെക്കൻഡ് ഡേയും പോയി മൂന്നാമത്തെ ദിവസം കാണാനുള്ള സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഐൻ സലഹൂത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമ്മുടെ സലാല ട്രിപ്പിലെ മൂന്നാമത്തെ ദിവസത്തെ ആദ്യത്തെ സ്പോട്ടിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ കാര്യമായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല, പക്ഷെ നല്ല ഡീപ്പായിട്ടുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ആരും കുളിക്കാൻ തുടങ്ങിയിപ്പോൾ നല്ല ഡീപ്പാണ് സംഗതി. പിന്നെ വരുന്ന വഴിക്ക് ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് നമ്മൾ ഖത്തർ രജിസ്ട്രേഷൻ വണ്ടി കണ്ടു. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഖത്തർ രജിസ്ട്രേഷൻ വണ്ടി. അതും നമ്മൾ സ്വന്തം എക്സ്റേ തന്നെയാണ് കണ്ടത്. അപ്പോൾ നമ്മളങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് കണ്ടതുകൊണ്ട് ജസ്റ്റ് ഹായ് പറഞ്ഞു, അവരങ്ങ് പോയി, നമ്മളിങ്ങ് വന്നു. അപ്പോൾ ഈ ഒരു സ്പോട്ടിൽ വേറെ ആരും വന്നിട്ടൊന്നുമില്ല, നമ്മളിപ്പോൾ ഉള്ളൂ. വേറൊരു വണ്ടി വന്നിട്ടുണ്ട്. ഈ റെഡ് കളർ വരുന്ന നമ്പർ പ്ലേറ്റ് എന്ന് വെച്ചാൽ ഇവിടുത്തെ റെൻ്റേക്കാർ വണ്ടികളാണ്. അതുവരും ടൂറിസ്റ്റുകളാണ്. ഇവിടെ വന്ന ശേഷം റെൻറ്റിന് വണ്ടി എടുത്തിട്ട് പോകുന്ന ആൾക്കാരാണ്. ബിസ്ക്കറ്റ് കഴിക്കുമെന്നറിയില്ല, ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കട്ടെ. അയ്യോ, നല്ല അടിയായി. ഇത് ഇവിടെ നിന്നാണ് ഈ ഓവർഫ്ലോ വരുന്നത് അറിയില്ല കേട്ടോ. ഈ ഒരു ടാങ്കിൻ്റെ ഉള്ളിൽ നിന്നൊക്കെയാണ് വെള്ളം വരുന്നത്. പക്ഷെ നല്ല ഫ്രഷ് വാട്ടറാണ്, ചില വേസ്റ്റ് വാട്ടറൊന്നുമല്ല. ഇവിടെയൊക്കെയാണല്ലേ നമ്മുടെ രണ്ടാമത്തെ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. ഹൂദിൻ്റെ വീട് കബർസ്ഥാനാണ് ഈ കാണുന്നത്. ഇതിനുള്ളിലോട്ടാണ് പോകുന്നത്. നമ്മളിപ്പോൾ വലിയ തിരക്കൊന്നുമില്ല, ഞാൻ ഉൾപ്പെടെ രണ്ട് വണ്ടിയേ ഉള്ളൂ. ഒരു ടൂറിസ്റ്റ് വണ്ടി കിടക്കുന്നുണ്ട്. അപ്പോൾ ഉള്ളിലോട്ട് പോയിട്ട് കാണാം. ഗേറ്റ് ചെറിയ രീതിയിൽ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആരുമില്ല പ്രാർത്ഥിക്കാനോ അഭിവാദിക്കാൻ, ആരുമില്ല. ഇത് ക്ലോസ്ഡ് ആണെന്ന് തോന്നുന്നു. പുള്ളി പറഞ്ഞത് നേരത്തെ വന്ന പറഞ്ഞത് അവൻ വന്ന സമയത്ത് ഇത് ക്ലോസ്ഡ് ആയിരുന്നു. അപ്പൊ അവനാണ് തുറന്നു വെച്ചത്. അപ്പൊ നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ വീണ്ടും അത് കൂട്ടിയിട്ട് പോവാന്നുള്ളത്. അപ്പൊ ഇതിന്റെ അകത്താണ് ഖബറ് കിടക്കുന്നത്. ഇതാണ് ഹൂദ് നബിയുടെ ഖബർസ്ഥാനം. ആരുമില്ല. നമ്മൾ നാട്ടിലൊക്കെ ആണെങ്കിൽ ദുആർക്കാൻ ഉസ്താദ്മാർ ഒക്കെ ഉണ്ടാവും, പക്ഷെ ഇവിടെ ആരുമില്ല. മതി മതി, കണ്ടു, ആരുമില്ല. നമ്മൾ വന്നത് എങ്ങനെയാണോ അതേപോലെ തന്നെ ക്ലോസ് ചെയ്തിട്ട് പോവാണ്. ക്ലോസ് ചെയ്തു. ചരിത്രങ്ങളുടെ കൊടുത്തിട്ടുണ്ട്, പ്രോഫറ്റ് ഹൂദ് തോം പീസ് അപ്പോൺ ഹിം. GCC രാജ്യങ്ങളിൽ വെച്ചിട്ട് സൗദിയാണ് ഏറ്റവും വലിയ രാജ്യം. സൗദി കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സ്ഥാനമാണ് ഒമാനിൽ. അപ്പോൾ സൗദിയിൽ ഒരുപാട് നമ്മുടെ മതപരമായ ഇസ്ലാം മതപരമായിട്ടുള്ള വിശ്വാസങ്ങൾ ഒരുപാടുള്ളതുപോലെ തന്നെ ഒമാനിലും ഇഷ്ടംപോലെ ഇതേപോലത്തെ ഖബർസ്ഥാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്നലെ ഒരു ഖബർസ്ഥാനം നമ്മൾ കണ്ടു, ഇന്നത്തെ വേറൊരു സ്ഥലം കണ്ടു. ഇനിയും ഇതേപോലെ തന്നെ ഖബർസ്ഥാനങ്ങൾ കാണാൻ സന്ദർശിക്കാൻ പോകുന്നുണ്ട്. ഇവിടെ നല്ല പ്ലെയിനായിട്ടുള്ള കാര്യം ഒന്നുമില്ല, ഒരു എന്താ പറയുക, ഒരു ഒന്നുമില്ല. നേരത്തെ വന്ന ആൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇറങ്ങിയിട്ട് ഇത് ക്ലോസ് ചെയ്തിട്ട് നമ്മൾ പോവാണ്. കുടിക്കോ പോയി, കൂട്ടെ. തുരും പിടിച്ച് പോയിക്കോ. ഒന്നുമില്ല, ഫുള്ള് തുരും പിടിച്ച് പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ അത് ക്ലോസ് ചെയ്ത് നമുക്ക് തിരിച്ചു പോവാം. നമ്മുടെ മൂന്നാമത്തെ സ്പോട്ടിലെത്തി. നബി ഇമ്രാൻ മക്ബറയിലാണ് ഉള്ളത്. അതായത് ഈ പള്ളിയുടെ അകത്താണ്. ഇത് ടൗണിൽ തന്നെയാണ്. പുറകെ കാണുന്ന ക്ലോക്ക് ടവറാണ് ഞാൻ കാണിച്ചത്. ഈ കാണുന്നത് ഇത് ഈ ക്ലോക്ക് ടവറാണ്. അപ്പോൾ ടൗണിൽ തന്നെയാണ് ഈ ഒരു മക്ബറ ഉള്ളത്. പള്ളിയുടെ അകത്തേക്ക് പോകണം. ആ ഒരു ഭാഗത്താണ് പോകുന്നത് കേട്ടോ. അങ്ങോട്ടേക്ക് പോയിട്ട് ഉള്ളിലോട്ട് പോകാം.
മൂന്നാമത്തെ സ്പോട്ടിൽ നിന്ന് കുറെ മക്ബറുകൾ സന്ദർശിക്കുന്നത് കേട്ടാ. ഒന്ന് ഓൾറെഡി കഴിഞ്ഞ് രണ്ടാമത്തേൽ വന്നിട്ടുണ്ട് പുഴക്കുള്ളിലോട്ട്. ഞാൻ ഒമാനിൽ വന്നിട്ട് രണ്ട് കാര്യങ്ങൾ കണ്ടിട്ടില്ല, ഒരു ഊബർ വണ്ടിയും കണ്ടിട്ടില്ല, അതേപോലെ തന്നെ തലബാത്ത് സ്നോനും അങ്ങനെ ഡെലിവറി ടീമിനെയും കണ്ടിട്ടില്ല, ബൈക്കുകൾ ഒന്നും കണ്ടിട്ടില്ല, ബൈക്ക് പോട്ടെ കാറ് ഒന്നും കണ്ടിട്ടില്ല. ഇനിയിപ്പോൾ കാറിൽ പോകുന്നുണ്ടോന്ന് അറിയില്ല, അഡ്വർടൈസ്മെന്റ് കൊടുക്കാതെ പോകുന്നുണ്ടോ എന്നറിയില്ല, പക്ഷെ പുറത്ത് അങ്ങനെ അഡ്വർടൈസ്മെന്റോട് കൂടിയിട്ട് ഒരു ബൈക്കോ കാറോ ഒന്നും കണ്ടിട്ടില്ല. അപ്പോൾ പള്ളിയുടെ അകത്ത് കയറാൻ പോകുന്നു, നോക്കാം. കുറച്ച് വൃത്തിയുണ്ട്, ആളും ബഹളമൊക്കെ ഉണ്ട്, കാരണം ഇത് ടൗണിലായത് കൊണ്ടായിരിക്കാം കുറച്ച് വലിപ്പത്തിൽ നല്ല രീതിയിൽ സൂക്ഷിച്ചത്. മറ്റേ രണ്ട് കുറച്ച് ഉള്ളോട്ടാണ്, ഒരു അരമണിക്കൂർ തോട്ടുണ്ട്. നമ്മൾ രണ്ട് ഖബർസ്ഥാനങ്ങൾ കാണിച്ചിട്ടുള്ളത്, പക്ഷേ ഇത് ടൗണിൽ തന്നെ ആയതുകൊണ്ടായിരിക്കാം. പൈസ ഇതിലേക്ക് ഇടാൻ പാടില്ല, പക്ഷേ പുറത്തേക്ക് അയച്ചു വെച്ചിട്ട് ഉള്ളിലേക്ക് കയറാം. ഇത് വലുതാണല്ലോ, ഈ ഒരു കബറിന്റെ തലഭാഗമാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. ഈ ഒരു കബറിന്റെ നീളം എന്ന് പറയുന്നത് 30 മീറ്ററാണ്. 1960 ഈ ഒരു കബർ കണ്ട സമയത്തുണ്ടായിരുന്ന ഒരു ഫോട്ടോ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ പറഞ്ഞു തന്നിരുന്ന അവിടുത്തെ വർക്ക് ചെയ്യുന്ന ഒരു ബംഗ്ലാദേശി സ്വദേശിയായിട്ടുള്ള സ്റ്റാഫാണ്. അപ്പോൾ അവർക്ക് ഇങ്ങനെ എന്തെങ്കിലും കൈമണിയായിട്ട് കിട്ടാൻ വേണ്ടി, ഇതിൽ ടിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞു തന്നത്. നമ്മളൊന്ന് കൊടുത്തിട്ട് പോകുമ്പോൾ ചോദിക്കും എന്തെങ്കിലും ഉണ്ടോ ടിപ്പ് എന്നുള്ളത്. അപ്പോൾ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി, അല്ലെങ്കിൽ ഈ ഒരു മക്ബറയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഈയൊരു ബംഗാളി ഇവിടുത്തെ സ്റ്റാഫാണ്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട് കാര്യങ്ങളൊക്കെ. എൻഡ് ഓഫ് ദി ഡേ എന്തെങ്കിലും നമുക്കൊരു ടിപ്പായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നത്. പിന്നെ അതുകൂടാതെ ലേഡീസ് നല്ലോടാണ്, അപ്പോൾ ഫാമിലി ഉണ്ടെങ്കിൽ ഉള്ളിലോട്ട് കയറി കാണണമെങ്കിൽ കാണാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും നമ്മൾ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങണം. അപ്പോൾ നമ്മൾ നാലാമത്തെ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. ഒട്ടകത്തിൻ്റെ കാൽപാദം, ഏതൊരു നബിയുടെ ഒട്ടകത്തിൻ്റെ കാൽപാദം എന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് നോക്കാം ഉള്ളിലോട്ട് കയറിയിട്ട്. ഇതന്നെയാണെന്ന് സംശയമുണ്ട്, കാരണം ഈ ഒരു ഏരിയ മൊത്തം റെസിഡൻസ് ഏരിയ തന്നെയാണ്. ലൊക്കേഷൻ ഗൂഗിൾ മാപ്പ് കാണിച്ച പ്രകാരമാണ് വന്നത്. ഇവിടെ തന്നെയാണെന്ന് തോന്നുന്നു, കയറി നോക്കട്ടെ എന്താണെന്നത്. അതെ, ഇത് തന്നെയാണ് പണ്ട് കാലത്തെ മരുഭൂമിയിലൂടെ പോയിട്ടുള്ള ഒട്ടകത്തിൻ്റെ കാൽപാദം എന്ന് വിശ്വസിക്കുന്ന സ്ഥലം. ആ ഒരു കല്ല് അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. ഇവിടെ ആരുമില്ലല്ലോ, ഓഫീസുകളിലൊക്കെ തുറന്ന് വെച്ചിട്ടുണ്ട്, ആരുമില്ല. ഈ ഒരു ഭാഗം ക്ലോസ്ഡ് ആണ്. ഉള്ളിലോട്ട് താഴോട്ടേക്ക് ഇറങ്ങി പോകാനുള്ള ഒരു സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ, പക്ഷേ ഇത് ക്ലോസ്ഡ് ആണ്. ചെറിയൊരു ഗുഹ പോലെയൊക്കെ കാണുന്നുണ്ട്. ഈ കാണുന്നതാണ് കാൽപാദം എന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനെ പോകുന്നില്ല. ഈ ഒരു ഭാഗമാണെന്ന് തോന്നുന്നു കേട്ടോ. ഇതാണ് ഒട്ടകത്തിൻ്റെ കാൽപാദം എന്ന് വിശ്വസിക്കുന്നു. എനിക്കറിയില്ല, ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ചരിത്രങ്ങൾ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻസ് അയക്കുക, അല്ലെങ്കിൽ ഞാൻ ഗൂഗിൾ നോക്കിയിട്ട് വിക്കിപീഡിയ മനസ്സിലാക്കി വിക്കിപീഡിയ എന്താണോ പറയുന്നത് അത് നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഏതായാലും ഈ ഒരു ഭാഗത്ത് നമുക്ക് പോവാം, ഇത്രയേ ഉള്ളൂ. ഈ ഒരു സ്പോട്ട് എന്ന് പറഞ്ഞു കണ്ടില്ല, ഇങ്ങനെ ഒരു ബൗണ്ടറി വെച്ച് ക്ലോസ് ചെയ്തിട്ടുള്ള ഒരു ഭാഗം. ആൾക്ക് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, ഫാനൊക്കെ കൊടുത്തിട്ടുണ്ട്, പക്ഷേ ആരും ഇല്ല കേട്ടോ. ഈ ഒരു പരിസരത്ത് ആരും ഇല്ല, നമ്മൾ മാത്രം. ഇവിടെ ചെറിയൊരു കൗണ്ടറുണ്ട്, പക്ഷേ ആരുമില്ല. ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ ഒരു മനുഷ്യക്കുട്ടി പോലും ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ പോവാണ് മറ്റൊരു സ്ഥലം തേടിയിട്ട്. ഈ പോകുന്ന വഴിയൊക്കെ കണ്ടാൽ ആരും പറയില്ല ഇത് കേരളമല്ല എന്നുള്ളത്. കാരണം അത്രയ്ക്കും നാച്ചുറൽ, അതായത് കേരളത്തിന് അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള വാഴത്തോപ്പും അല്ലെങ്കിൽ തെങ്ങിൻ തോപ്പും അങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും ആ രണ്ട് സൈഡിൽ, റോഡിന് രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. ശരിക്കും കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു കേരളമെന്നല്ലാതെ വേറൊരാളും പറയില്ല. അങ്ങനെയുള്ള ഒരു സ്ഥലം തന്നെയാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പം പോകുന്നത് ചേരമാൻ പെരുമാൾ എന്ന് പറഞ്ഞ നമ്മുടെ കേരളത്തിലെ തൃശ്ശൂരിൽ നിന്നും
പോയിട്ട് നമ്മുടെ ഇവിടെ ഈ ഒരു ഭാഗത്താണ് ഖബറടിക്ക് താങ്ങ്. അദ്ദേഹത്തിൻ്റെ ഖബർസ്ഥാനങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ് ഒരു വഴിയാണ് ഈ കാണുന്നത്. ഈ ഒരു ചെറിയൊരു ഒരു എന്താ പറയുക, നമ്മൾ എട എന്നൊക്കെ പറയും നമ്മളെ ഭാഷയിൽ, നമ്മുടെ നാട്ടിൽ ഈ ഇടവഴിയിലൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. ആ ഒരു ഇടവഴിയിലൂടെ പോയിട്ടാണ് ആ ഖബർസ്ഥാനത്ത് എത്തുന്നത്. അപ്പോൾ അങ്ങോട്ടേക്കുള്ള യാത്രയാണ് നമ്മളിപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നത്. എൻ്റെ വീട്ടിൽ പോകുന്ന ഇവിടെ അമ്മേൻ്റെ വീട്ടിലുണ്ട് കല്യാണം പറയാനാണ്. അപ്പോൾ ഇവിടെ കല്യാണം പറയാൻ പോകുന്നടാ. ആടെ ഇത് ആ മതിലിനപ്പുറാണ് അമ്മായിൻ്റെ വീട്. ആ ശരി, അബൂർക്ക് അങ്ങനെ കല്യാണം പറയും, ഇത് കാണുന്നില്ല വായ കർമ്മൂസിലും കാണുന്നു. നമ്മൾ കല്യാണം നീ എന്തേ പറയുന്നു, എടാ ഇത് കല്യാണം പറയാൻ പോകുന്ന ഇതാ മായ കാണുന്നില്ലേ. വേറെ വണ്ടി വന്നു മുംബൈ, എടാ നമ്മൾ കല്യാണം പറയാൻ പോകുന്ന ഗൈസ്. നമ്മളിത് കാണുന്നതാണ് ചേരമാൻ പെരുമാളിന്റെ ഖബർസ്ഥാനം. പച്ച ഇതിൽ പൊതിച്ചിരിക്കുകയാണ്. തൃശ്ശൂരിൽ കൊടുങ്ങല്ലൂർ നിന്ന് വന്ന രാജാവ് ഇസ്ലാം മതം സ്വീകരിച്ച ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഖബർസ്ഥാനമാണ് കാണുന്നത്. ഇവിടെ പണ്ട് പള്ളി ഉണ്ടായിരുന്നു, ചെറിയ പള്ളീൻ്റെ അകത്താണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ പൊളിച്ചിട്ടാണ് ഇപ്പം ഇങ്ങനെ വെച്ചിരിക്കുന്നത്. കുറച്ച് ഊതൂത്തിയും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. എന്നാലും പുറത്തിറങ്ങി നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. എത്തിയിരിക്കുന്നത് ചേരമാൻ പെരുമാൾ മക്കാമിലാണ്. നമ്മുടെ കേരളത്തിലെ തൃശ്ശൂരിൽ നിന്നും ഇങ്ങോട്ടേക്ക് വന്ന് ഇവിടെ വെച്ച് മരണപ്പെട്ട്, അതായത് തിരിച്ച് നാട്ടിലോട്ട് പോകുന്ന വഴിക്ക് ഇവിടെ വെച്ച് മരണപ്പെട്ട ശേഷം ഈ ഒരു സലാലയിൽ, ഒമാനിലെ സലാലയിൽ ഖബറടക്കി എന്നൊക്കെയാണ് പറയുന്നത്, ചരിത്രം പറയുന്നത്. അതേപോലെ തന്നെ ഇവിടെ കാണുന്ന തെങ്ങ് കൃഷികളൊക്കെ ചരിത്രം പറയുന്നത് ഈ പെരുമാളിൻ്റെ ചെയർമാൻ പെരുമാൾ യാത്രക്കിടയിൽ കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ കൊണ്ടുവന്ന ഭക്ഷണ സാധനങ്ങളിൽ നിന്നൊക്കെയാണ് ഈ തെങ്ങും വാഴയും കൃഷിയൊക്കെ ഈടെ മാറിയതെന്ന് പറയപ്പെടുന്നു. ഏതായാലും രണ്ട് ഖബർസ്ഥാനങ്ങളാണ് കാണുന്നത്, വലിയ രീതിയിൽ കെട്ടിപ്പടുത്താക്കിയിട്ടുണ്ട്. ഒന്ന് ചെയർമാൻ പെരുമാളിൻ്റെയും അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെയും ഖബർസ്ഥാനാണ്. ഇവിടെ കുറച്ച് ഊതുത്തിയൊക്കെ കത്തിച്ചുവെക്കുന്നുണ്ട് ആൾക്കാർ. അവിടെ ഊതുത്തി സ്റ്റാൻഡ് അതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ. മുമ്പ് ഇവിടെ പള്ളി ചെറിയ രീതിയിൽ പള്ളി പോലെ കെട്ടി ഇതാക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ ഇതിപ്പോൾ പൊളിച്ചു. ഈ ഒരു രീതിയിലുള്ളത് ഈ ഒരു ഒമാനിലെ സലാല ഇത്തരത്തിൽ കേരളത്തെ പോലെ തന്നെ തോന്നിക്കാൻ കാരണം ഈ ചേരമാൻ പെരുമാളിൻ്റെ ഭക്ഷണത്തിൽ നിന്നും കൊണ്ടുവന്ന സാധനങ്ങളുടെ വിത്തായി മാറി എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അതുകൂടാതെ വേറെയും കഥകളുണ്ട്, അല്ലെങ്കിൽ വേറെയും ചരിത്രങ്ങൾ പറയുന്നുണ്ട്. ആൾക്കാർ വിശ്വസിക്കുന്നുണ്ട്. ആ ഒരു വിശ്വാസം കൂടി ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഒരാൾ പറഞ്ഞ ഒരു വാക്ക് കൂടി, അതായത് ചന്ദ്രനെ പുലർത്തിക്കൊണ്ടുള്ള മുജിതത്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു. അപ്പോൾ ചന്ദ്രൻ രണ്ടായി കണ്ടപ്പോൾ ഇതെന്താണ് എന്നുള്ളത് അന്ന് ഭരണാധികാരിയുടെ രാജാവായിരുന്ന ചേരമാൻ പെരുമാൾ എന്ന് പറഞ്ഞ ആ രാജാവ് അന്വേഷിച്ചു. അപ്പോൾ ഇങ്ങനെ ഒരു വിഷയം അറിഞ്ഞു. അതനുസരിച്ച് മുപ്പിൽ മദീനയിലേക്ക് യാത്ര പുറപ്പെട്ടു. അവിടെ നിന്ന് സ്നേഹം സ്വീകരിച്ചു. തിരിച്ച് കേരളത്തിലേക്ക് മടങ്ങുന്ന വഴി രോഗശയ്യയിലായി. അങ്ങനെ ബഹുമാനപ്പെട്ടവർ അവിടെ നിന്ന് തജുദ്ദീൻ എന്ന പേരാണ് സ്വീകരിച്ചിരുന്നത്. അവിടെ നിന്ന് ഒരു ദുആ ചെയ്തു എന്നാണ് ചരിത്രം പറയുന്നത്. എൻ്റെ നാട്ടിൽ എത്തിക്കണം, അല്ലെങ്കിൽ എൻ്റെ നാടിന് സമാനമായ സ്ഥലത്ത് എന്ത് ചെയ്യണം, എനിക്ക് ഖബർ വേണം എന്നൊരു ദുആ ചെയ്തു. അതിനുശേഷം ചേരമാൻ പെരുമാളിനെ എന്ന് പറയുന്ന താജുദ്ദീൻ റഹ്മത്തുള്ളാഹി റളിയല്ലാഹു അൻഹുവിനെ അവിടെ ഖബറടക്കിയതിന് ശേഷമാണ് ആ പ്രാർത്ഥനയുടെ ആ ദുആയുടെ ഫലമായി ആ ഭാഗം മുഴുവൻ അവിടുത്തെ കണ്ടാളികൾ മുഴുവൻ പറയുന്നു സലാലയിൽ ഞാൻ കണ്ടിട്ടില്ല, കേരളത്തിന് സമാനമായ ഇതാണ്. ബാക്കി ചുറ്റുപാടും മരുഭൂമിയും അവിടെ മാത്രം അങ്ങനെയും ആണ് കാണുന്ന ആളുകൾക്ക് എന്നൊരു അത്ഭുതമായിട്ടാണ് പറയാറുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ആ രീതിയിൽ അവിടെ മാറ്റപ്പെട്ടതാണ് ചരിത്രം. അപ്പോൾ ഇങ്ങനെ തെങ്ങ് ഇങ്ങനെ കുലച്ച് നിൽക്കുന്ന സമയത്ത് തേങ്ങയായിട്ട് വണ്ടിക്ക് വീണ വണ്ടിൻ്റെ മുകളിൽ വീണക്കുണ്ടെങ്കിൽ പണി കിട്ടുമല്ലോ, കണ്ണാടി വെട്ടും, വണ്ടി ഡാമേജ് ആവും. കർമൂസ മരങ്ങളുണ്ട്, വാഴ കൃഷിയുണ്ട്. മെയിനായിട്ട് കാണുന്നത് തെങ്ങ്, കർമൂസ, പിന്നെ പഴം, ഈ മൂന്ന് കൃഷികളാണ്. ഓരോരോ ഫാമാണ് ഇതൊക്കെ. വാഴക്കൃഷി, തെങ്ങിൻ തോപ്പ്, കർമൂസ. നമ്മൾ ആറാമത്തെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്, പക്ഷേ ഇത് ക്ലോസ്ഡ് ആണ്, ഗേറ്റൊന്നും ഓപ്പൺ ആയിട്ടില്ല. അഗ്രികൾച്ചറൽ പാർക്ക് അങ്ങനെ എന്താണെന്ന് പറയുന്നത്. ഇവിടെ ക്ലോസ്ഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ നിന്ന് തിരിച്ചു പോവാണ്. നമ്മുടെ ചെറുമാൻ പെരുമാളിൻ്റെ ഖബർസ്ഥാനത്തിൻ്റെ അടുത്തായിട്ടാണ്, ഏകദേശം 2 മിനിറ്റ് ദൂരേ ഉള്ളൂ. അതായത് ഈ ചെറുമാൻ ഖബർസ്ഥാനം ആ ഒരു ഭാഗത്ത് കിടക്കുന്നു. അവിടെ നിന്ന് ഇങ്ങനെ ഇതിലൂടെ വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് ഈ ഒരു ഇതിലുള്ളത്. ഇത് ക്ലോസ്ഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് തിരിച്ചു പോവാണ്. നമ്മൾ ഇവിടെ അടുത്ത് തന്നെ ഇവിടെ സൂക്ക് ഉണ്ട്. ഇന്നലെ രാത്രി ചെറിയ രീതിയിൽ ബീച്ചിലൊക്കെ വന്നിരുന്നു, ആ സമയത്ത് സൂക്കൊക്കെ കണ്ടിരുന്നു. പിന്നെ മാളുകളുണ്ട്. അപ്പോൾ ഏകദേശം ഇതൊക്കെയാണ് ഇവിടുത്തെ കഥകൾ. ഇവിടുന്ന് കുറച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ബീച്ചിലൊക്കെ ഒന്ന് പോയേക്കാം. ഈ ബീച്ചിൻ്റെ പേര് കോക്കനറ്റ് ബീച്ച് എന്നാണ്. ഈ ഒരു ഭാഗത്തുള്ള ബീച്ചിൻ്റെ പേര് കോക്കനറ്റ് ബീച്ച്. ഇതാണ് ആ പാർക്കിൻ്റെ ഉള്ളിലുള്ള വശങ്ങൾ കാണുന്നത്. പക്ഷെ ആരും ഇല്ല കേട്ടോ, നല്ല ഉച്ച സമയത്ത് വെയിലായതുകൊണ്ടായിരിക്കാം. സമയം 2:30, 2:30 അതുകൊണ്ടായിരിക്കാം. അതിൻ്റെ ബോർഡ് കണ്ടിട്ടുണ്ട്. എവിടെയാണ് എൻട്രൻസ് വരുന്നത്? ആ അവിടെ അല്ലേ, എവിടെയാണ് എൻട്രൻസ് വരുന്നത്? എനിക്ക് തോന്നുന്നു ഇവിടെയാണ് എൻട്രൻസ്.
കാണുന്നില്ല. കയറി നോക്കട്ടെ ഉള്ളിലോട്ട്. ഈ പാറ കിടക്കുന്നത് ഒമാന്റെ കൊടിയാണ് കേട്ടോ, ഒമാന്റെ ഫ്ലാഗ് ആണ് പാറ കിടക്കുന്നത്. എൻട്രൻസ് ഫീ ഉണ്ട്, 3 riyal ഒരാൾക്ക് വരുന്നത്. പക്ഷേ ഇവിടെ ഒരു 3 മണിക്ക് ക്ലോസ് ചെയ്യും. ഉച്ചക്ക് നല്ല വെയിൽ വേണം, അതുകൊണ്ട് നമ്മൾ പോകുന്നില്ല. നമ്മളിപ്പോൾ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ബീച്ച് സൈഡിൽ ഒന്ന് പോയി നോക്കട്ടെ എന്താണെന്നുള്ളത്. കാര്യമായിട്ടൊന്നുമില്ല, അവിടെ കുറച്ച് ഇരിക്കാൻ പാർക്കാണ്, ഇരിക്കാനും നടക്കാനൊക്കെയുള്ള സ്ഥലങ്ങൾ തന്നെ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ പാർക്കിലോട്ട് പോകാം, സോറി ബീച്ചിലോട്ട് പോകാം. ഇവിടെ റിനോവേഷൻ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇടങ്ങും മതിലൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ഭാഗത്തായിട്ട് ഈ ഒരു പാർക്കിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള മതിലാണെന്ന് തോന്നുന്നു. ഫാമിലിനെ റൂമിലോട്ടാക്കിയിട്ട് ഇതേ കാർ വാഷ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. ഒമാനിലെ കാർ വാഷിങ്ങിനൊക്കെ നല്ല സ്കോപ്പ് ഉണ്ട് കേട്ടോ, തീരെ ഇല്ല. ഒരുപാട് തപ്പി പിടിച്ചിട്ടാണ് ഈ ഒരു കാർ വാഷ് സെൻറ്റർ കിട്ടിയത്. അതുപോലെ തന്നെ ഇവിടുത്തെ എക്സ്പെൻസൊക്കെ വളരെ കുറവാണ്, നല്ല ഖത്തർ അപേക്ഷിച്ച്. വാടകയായാലും അക്കാമയായാലും എല്ലാത്തിനും വാടകയ്ക്ക് വളരെ ചെറിയ പൈസയേ ഉള്ളൂ. അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ജീവിത സുഖം ഇവിടെ തന്നെയാണ്, നല്ല കാലാവസ്ഥയാണ്. ഒമാനിലെ പൊതുവേലുള്ള പറയുന്നത് ഒമാനിലെ സലാലിൽ കിട്ടുകയാണെങ്കിൽ അത്രയും ബെറ്റർ, കാരണം നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ കിട്ടും. നമ്മളെ ഇന്നത്തെ ദിവസത്തെ ലാസ്റ്റ് സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഇപ്പൊ പുറകെ വശത്ത് കാണുന്ന വിചാരിക്കും നമ്മൾ ഏതോ നാട്ടും പുറത്തെ പച്ചക്കറി ഷോപ്പിലേക്ക് പോയ പോലെ ഉണ്ടാവും. ഫുള്ള് തട്ടുകടയിൽ നമ്മുടെ പഴം, പച്ചക്കറികൾ, കർബൂസ, തേങ്ങ, അങ്ങനെ എല്ലാ ഐറ്റംസും വിൽക്കുന്ന കടകൾ. എന്റെ തൊട്ട് പുറകിലായിട്ട് തെങ്ങ്, വാഴ കൃഷി എല്ലാം ഉണ്ട്. നാടല്ല സലാലിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം. നമ്മള് പല മലയാളികളും വീഡിയോസ് കണ്ടിട്ടുണ്ടാവും ഇത്തരത്തിലുള്ള ഈ ഒരു പച്ചക്കറി കൃഷികൾ. നമ്മുടെ വണ്ടി തന്നെ പാർക്കിംഗ് കിട്ടുന്ന കടന് മുമ്പിൽ മൊത്തത്തിൽ ഇങ്ങനെ നടന്നു പോകാനുള്ള സ്പേസ് ഉണ്ട്. ഫുള്ള് കടകളാണ്, കായ്ക്കൊല, കർമൂസ, പുളി, എല്ലാ ഐറ്റംസും ഉണ്ട്. തേങ്ങ ഉരിഞ്ഞു വെച്ചിട്ടുണ്ട്. എന്താ വേണ്ടത് നിങ്ങൾക്ക്? ഇടവാ, നാട്ടിലെക്കാട്ടിയും ബെസ്റ്റ് ഫ്രഷ് സാധനം കിട്ടും. കരിക്ക് എല്ലാം ഉണ്ട്. എന്തല്ലോ കരിക്കിന് എത്ര? 300 പൈസ. 3 riyal ഖത്തറിൻ്റെ 300 പൈസ. ഒരു കരിക്ക് ചെത്തിയിലാണ്, തണുത്തുണ്ടെങ്കിൽ അത് ബെറ്റർ. എങ്ങനെ ഓരോന്നിൻ്റെ വില വേറെ വില വേറെ പട്ടിക കൊടുത്തിട്ടുണ്ടല്ലോ. ഒരു കരിക്ക് കുടിക്കട്ടെ, മലയാളിൻ്റെ കടന്നു നിന്ന് കിട്ടി. എങ്ങനെയുണ്ട്? അപ്പോൾ ഏതായാലും ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം. നമ്മുടെ വാഴത്തോട്ടം അല്ലെങ്കിൽ തെങ്ങിൻ തോട്ടത്തിൽ വെച്ചിരുന്നു ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കണം. ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിക്കാണാം. അതുവരെ ബൈ ബൈ.